ഹലോ ഗൈസ്, ഞാൻ കുറച്ച് മുമ്പേ അഡ്നോക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ആപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അതിലായി പറഞ്ഞിരുന്നു LPG സിലിണ്ടർ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അഡ്നോക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ആപ്പ് ത്രൂ ചെയ്യാന്നുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചോദിച്ചിരുന്നു എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്ക് സിലിണ്ടർ റീഫിൽ മാത്രമല്ല, പുതിയ സിലിണ്ടർ മേടിക്കാനും റെഗുലേറ്റർ മേടിക്കാനും ഒക്കെ ഈ ഒരു ആപ്പ് ത്രൂ പറ്റും കേട്ടോ. അഡ്നോക്കിൻ്റെ ആപ്പ് നമുക്ക് ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ. ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഓർഡർ LPG എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ കേട്ടോ. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൊക്കേഷൻ ആണ്, ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യും. നമ്മൾ കണ്ടിന്യൂ അടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ബിൽഡിംഗ്, വില്ല, അപ്പാർട്ട്മെന്റ് നമ്പർ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ലാൻഡ്മാർക്ക്, നമ്മുടെ ബിൽഡിംഗിന്റെ അടുത്തുള്ള എന്തെങ്കിലും ലാൻഡ്മാർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും. ശേഷം നേരെ നമുക്ക് ഇവിടെ സേവ് ഫോർ നെക്സ്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ നമ്മൾ ലൊക്കേഷൻ, അതായത് നമ്മളെ അഡ്രസ്സ് സേവ് ചെയ്ത് നോക്കാം. താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജിന് വരും. ഇവിടെ നമുക്ക് സ്മോൾ LPG, ലാർജ് LPG ഒക്കെ റീഫില് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ട് താഴെ ലാർജ് LPG സ്മോൾ LPG ഒക്കെ നമുക്ക് സിലിണ്ടർ ആയിട്ട് മേടിക്കാനും പുതിയ സിലിണ്ടർ ആയിട്ട് മേടിക്കാനും കൂടെ LPG റെഗുലേറ്റർ ഓപ്ഷൻ ഉണ്ടോ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. നമുക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആഡ് എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ, നമുക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ അതിൻ്റെ അകത്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒന്നോ രണ്ടോ എത്ര വയസ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു പേജാണ് വരിക. ഇവിടെ നമുക്ക് അതിൻ്റെ റേറ്റ്, ഡെലിവറി ചാർജ് ഒക്കെ കാണിക്കാം. ഒന്നുകൂടി എന്തെങ്കിലും നോട്ട്, ഇൻസ്ട്രക്ഷൻ ഒക്കെ ഡ്രൈവർ കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. താഴെ പേയ്മെൻ്റ് ആണ്, പേയ്മെൻ്റ് അഡ്നോക്ക് വാലറ്റ്. ഈ ഒരു ആപ്പിൽ നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ വാലറ്റിൽ എന്തെങ്കിലും ക്യാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ പേ ചെയ്യാം. അതല്ലാതെ പേ ഇൻ ക്യാഷ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്താൽ മതി. താഴെ പ്ലേസ് ഓർഡർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഓർഡർ പ്ലേസ് ആയി. രണ്ട് ഹവേഴ്സിനുള്ളിലാണ് അവർ ഡെലിവറി പറയുന്നത്. എന്നാലും ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ ഡ്രൈവറെ നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് ചോദിച്ചിട്ട് നമ്മുടെ ഫ്ലോറിൽ വന്നിട്ട് അവർ ഡെലിവറി ചെയ്യുന്ന കേട്ടോ. ഈ ഒരു പിക്കപ്പിലാണ് അവർ ഡെലിവറി ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ പലയിടത്തുനിന്നും വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും ഈ ഒരു പിക്കപ്പ്. അപ്പോൾ ഇതറിയാത്ത അല്ലെങ്കിൽ ഇത് ഇതുവരെ യൂസ് ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. യൂസ് ചെയ്ത് നോക്കുക, സംഭവം സിമ്പിളാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.